ഹായ് നമസ്കാരം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയായി. ഒന്നാം ക്ലാസ്സിലെത്തുന്ന പിഞ്ചു കുട്ടികൾ, അവർക്ക് സ്കൂളിലേക്ക് ആദ്യമെത്തുന്ന ആ കുട്ടികൾക്ക് നമ്മളൊരു സ്നേഹസമ്മാനമായി ഒരു കടലാസു പക്ഷിയെയാണ് നൽകുന്നത്. തീർച്ചയായും ഈ കടലാസു പക്ഷി എന്ന് പറയുമ്പോൾ അതൊരു പറക്കുന്ന പക്ഷി. ഈ പറക്കുന്ന പക്ഷി കുട്ടികൾക്ക് കിട്ടിയാൽ അവരുടെ ആഹ്ലാദം, അവരുടെ ഉല്ലാസം, അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം, ഇപ്രാവശ്യം പുതുതായി പരിഷ്കരിച്ച പാഠപുസ്തകമാണ് ഒന്നാം തരത്തിലെത്തുന്നത്. അവിടെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മലയാളമായാലും ഗണിതമായാലും ഒക്കെ അവിടെ കിളികളെക്കുറിച്ചുള്ള, പറവകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ആദ്യം എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക്, സ്കൂളിലേക്ക് ആദ്യമായി കടന്നു വരുന്ന കുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കാൻ നമുക്ക് കടലാസ് കൊണ്ട് പറക്കുന്ന പക്ഷിയെ നിർമ്മിച്ചാലോ? എങ്ങനെയാണ് ആ നിർമ്മാണ രീതി ഒന്ന് കണ്ടു നോക്കാം. ആവശ്യമുള്ള സാധന സാമഗ്രികൾ ഒരു ചാർട്ട് പേപ്പറിൻ്റെ 8 ഒരു ഭാഗം, അതുപോലെ 2 പേപ്പർ സ്ട്രോ, ഒന്ന് നേരിയതാണ്, മറ്റൊന്ന് അല്പം തടിച്ചതാണ്. പശ, സ്കെച്ച് പെൻ, കത്രിക, ഈ സാധന സാമഗ്രികളാണ് നമുക്ക് ഒരു പറക്കുന്ന പക്ഷി ഉണ്ടാക്കാൻ വേണ്ടത്. ആദ്യം നമ്മൾ ഈ പേപ്പർ നേർപ്പകുതി മടക്കുകയാണ്. ഇതിൽ നമ്മളൊരു പക്ഷിയുടെ ചിത്രം വരക്കുന്നു. പക്ഷിയുടെ സൈഡ് വ്യൂ, അത് വരക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത് നോക്കണം. ഇതിലെ ഇവിടെ അല്പം കൊക്ക് വരക്കാനുള്ള സ്ഥലം വെച്ചതിന് ശേഷം ഒരു പാ എന്ന് എഴുതുന്ന രീതിയിൽ തുടങ്ങുകയും പായുടെ കുത്തനെ വരക്കാതെ അല്പം ചെരിഞ്ഞ് വരക്കുകയും ചെയ്യാം. അതിനുശേഷം ഇവിടെ കൊക്ക്, ഇതിൻ്റെ ശരീരം, കണ്ണ്, അതുപോലെ ഇവിടെ വാലിൻ്റെ ഭാഗം, ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇവിടെ ശരീരം, ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ കൂടുതൽ വരുന്ന ഭാഗം, വലിയ നീളമുള്ള ഈ ഭാഗം നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക്, മാക്സിമം മുകളിലേക്ക് ചിറക് ക്രയോൺസ് കൊണ്ട് നിറങ്ങൾ കൊടുക്കുന്നതിന് തെറ്റില്ല. ഇപ്പോൾ വരച്ച ഈ പക്ഷിയുടെ ചിത്രം, ആ ചിത്രത്തിൻ്റെ അരികിലൂടെ നമ്മൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷിയുടെ ചിത്രം നമ്മൾ മുറിച്ചെടുത്തു. സ്വാഭാവികമായും ആ പേപ്പർ മടക്കിയതിനാൽ നമുക്ക് 2 ലെയറുകളിൽ അത് മുറിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ, ഇനി ഇതുപോലെ തന്നെ ഈ ഭാഗവും നമ്മൾ വരച്ചു വെക്കും. നേരത്തെ നമ്മളിവിടെ വരച്ച ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ നേരെ കൃത്യമായി അത് ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും 2 വശങ്ങളിലേക്ക് ചിറക് മടക്കി വെക്കും. ഇതുപോലെ ബാക്കി വരുന്ന ഭാഗം ഗം ഉപയോഗിച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇത് ശരീരവും അതുപോലെ തന്നെ തലയും അതിൻ്റെ കൊക്കും, ഈ വാലും ചിറകും നമ്മൾ ഒട്ടിച്ചില്ലെങ്കിൽ തിരക്കടില്ല. ഇങ്ങനെ, അതിനാൽ ഇങ്ങനെയാണ് ഒട്ടുന്നത്. ഇത് കൃത്യമായി ഈ ചിറക് ഈ തലയിൽ നിന്നും വാലിൽ നിന്നും സ്വതന്ത്രമായി ഇങ്ങനെ ചലിക്കാൻ പാകത്തിൽ എടുത്തു വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പക്ഷിയെ ഈ സ്ട്രോയിലേക്ക് ഇങ്ങനെ നിർത്തുകയാണ്. അതിനുവേണ്ടി നമ്മളിതാ ഈ ഏകദേശം ഇതുവരെ അളന്നതിന് ശേഷം
ഇതിൻ്റെ ഇത്രയും ഭാഗവും അമർത്തി അത് മുറിച്ചെടുക്കുക. ഇതാ അത് പിളർത്തി പിളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ നമ്മൾ ചെയ്യും. ശേഷം ഈ പിളർന്ന ഭാഗം ഒന്നുകൂടെ വിടർത്തി വെച്ച് ഇങ്ങനെ വിരലുകൊണ്ട് അമർത്തിയെടുത്ത് ഈ പിളർപ്പിലേക്ക് നമ്മൾ ഈ പക്ഷിയെ വെട്ടിയാണ് ചെയ്യുന്നത്. പക്ഷി നമ്മുടെ ഈ കോലിൽ നിന്ന് കഴിഞ്ഞു. ചെറുത് വിടർത്തി പറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. പറക്കുന്ന ഒരു പക്ഷിയെ നിർമ്മിച്ചെടുക്കുക. അതിനുവേണ്ടി ഈ ചെറുത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടർത്തുന്നതിന് വേണ്ടി ഒരു ചെറിയ ടെക്നിക്ക്, ഈ ഒരു കടിച്ച സ്ട്രോയിൽ നിന്നും അല്പഭാഗം ഒരു ഒന്ന് ഒന്നര അല്ലെങ്കിൽ 2 ഇഞ്ച് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു 3/4 ഭാഗം ഇവിടെ ഇങ്ങനെ അമർത്തിയതിന് ശേഷം ഒരു 1.5 ഇഞ്ച് ഇവിടെ വെച്ച് അത് അമർത്താതെ കൃത്യമായി വെച്ച് ബാക്കി വരുന്ന ഈ അമർത്തിയ ഭാഗം നമ്മൾ കത്രിക കൊണ്ട് പുലർത്തിയെടുക്കും. പിളർത്തതിന് ശേഷം ഈ പിളർപ്പ് ഭാഗങ്ങൾ കൃത്യമായി നമ്മൾ വിരലുപയോഗിച്ച് നല്ല വിടർത്തിയെടുക്കും. ഇപ്പോൾ തയ്യാറാക്കിയ ഈ സ്ട്രോയുടെ ഈ ഭാഗം, തടിച്ച അല്ലെങ്കിൽ വീതിയുള്ള സ്ട്രോയുടെ ഭാഗം ഇതാ, ആ പിളർപ്പടയാളത്തിലൂടെ നേരത്തെ ചെയ്ത പക്ഷിയുടെ ആ ഒരു ആദ്യം ചെയ്ത ഭാഗം താഴേക്ക് ഇങ്ങനെ വെക്കുകയും ഉയർന്നു വരുന്ന ഈ ഭാഗം എന്താ തടിച്ച സ്ട്രോയുടെ ഈ അറ്റം, ഈ എഡ്ജ് മാത്രം ജസ്റ്റ് ഗമ്മ് വെച്ച് ഈ ഒരു ചിറകിനും മറ്റേ ഭാഗം ആ ഒരു ചിറകിൻ്റെ ഭാഗത്ത് കൃത്യമായി ഒട്ടിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭാഗം കംപ്ലീറ്റ് പശപ്പെക്കരുത്. ഈ സ്ട്രോയുടെ എഡ്ജിൽ മാത്രം ഒരു ഡോട്ട് പശപ്പെക്കുന്നതായിരിക്കും നല്ലത്. അല്പസമയം ഒരു 2 മിനിറ്റ് ഉണങ്ങുന്നതിന് വേണ്ടി അനുവദിക്കുക. ഇതാ ആക്കി പറക്കുകയായി. അത് അനായാസം ചിറക് വിടർത്തി പക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയാണ്. ഈ കിളിയെ നമുക്ക് ചിത്തിരിക്കിളി എന്ന് വിളിക്കാം. എന്താ